هذا النور شفاء صدور فاض وعطر كل لسان. السلام عليكم. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, ഞാനിവിടെ ഒരു കഥ പറയാൻ വേണ്ടി വന്നതാ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ആരാ അവിടെ ഉറങ്ങണത്? ഒന്ന് വിളിച്ചേ. ഞാൻ കഥ പറയാൻ വന്നപ്പോൾ ഓൻ്റെക്ക് ഒരു ഉറക്കം. എന്നാ തുടങ്ങാട്ടോ. നമ്മുടെ കഥ നടക്കുന്നതേ ഒരു കാട്ടിലാ. അവിടെ നബിയും സഹാബത്തും യാത്ര ക്ഷീണത്തിൽ വിശ്രമിക്കാണ്. ചുറ്റും കാടാണ്. കുറ്റിച്ചെടികളും കുറ്റിപ്പൊന്തകളും മാത്രമല്ല, ഇടയ്ക്കിടെ നല്ല മുട്ടൻ മരങ്ങളുമുണ്ട്. കിളികളും കുരങ്ങുകളും കളകളാ ശബ്ദരപ്പങ്ങളും. സാഹിത്യം അല്പം കൂടുന്നുണ്ടോ? നിങ്ങൾ ബേജാറാവണ്ടേ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കുറച്ച് സഹാബികൾ ഭക്ഷണം തരണ്ട് കാടിന്റെ നാല് ഭാഗത്തേക്കും പോയിക്കാണ്. ഒരു സഹാബി കാട്ടിലൂടെ നടക്കുമ്പോൾ അതാ ഒരു സാധനം. എന്താണത്? ഒരു കിളിക്കൂട്. ആ കിളിക്കൂട്ടിൽ രണ്ട് കുഞ്ഞു കിളികളുമുണ്ട്. സഹാബിക്ക് ആ കിളികളെ പെരുത്തിഷ്ടമായി. സഹാബി ആ കിളികളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താനായിരുന്നു പ്ലാൻ. പാവം തള്ളക്കിളി സഹാബിയുടെ തലക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. കിളിയെ കിട്ടിയ സന്തോഷത്തിൽ സഹാബി നബിയുടെ അടുത്തേക്ക് പാഞ്ഞു. നബി കലിപ്പോടെ പറഞ്ഞു, കലിപ്പ് എന്ന് പറഞ്ഞാലും പോരാ, കട്ട കലിപ്പ്. നബി പറഞ്ഞു, ഇതെത്ര പാലും തേനും കൊടുത്ത് വളർത്തിയാലും എത്ര വലിയ മെത്തിയിലിട്ട് ഉറക്കിയാലും അമ്മ കിളിയോളം വരില്ല. ഇത് വേഗം പോയി അത് കിട്ടിയോട് തന്നെ കൊണ്ടുപോയി വെച്ചോ, അതണക്ക് നല്ലത്. നബി സഹാബി വേഗം പോയി അത് കിട്ടിയോടത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. കൂട്ടുകാരെ, ഇന്നാരും കിളികളെയും മൃഗങ്ങളെയും ഉപദ്രവിക്കരുത്. അറിയാലോ, ഒരു കുഞ്ഞിക്കിളി മതി നരകത്തിൽ ചാടാൻ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എന്നാ ശരി ചങ്കോളെ, അസ്സലാമു അലൈക്കും.